എറണാകുളത്തെ ഫാൽക്കൺ ബീച്ച് കണ്ടു കഴിഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ അത് പോയി കാണാൻ മറക്കല്ലേ. ഈ പോകുന്ന സ്ഥലം അത്ര ദൂരമുള്ള സ്ഥലമല്ല, ഇതിനടുത്ത് തന്നെയാണ്. കൂടി വന്നാൽ ഒരു 1.5 കിലോമീറ്റർ വരും. ശരിക്കും പറഞ്ഞാൽ അവിടെ നമ്മൾ വരുന്ന വഴിക്ക് തന്നെ ആയിരുന്നു. സംഭവം മറ്റൊന്നുമല്ല, വൈപ്പിൻ ലൈറ്റ് ഹൗസ് ആണ്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ റസിൻ. ഞാൻ വിഷ്ണു. എല്ലാവർക്കും രമേശ് സുരേഷ് ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായി സ്വാഗതം. ഞങ്ങൾ വൈപ്പിൻ ലൈറ്റ് ഹൗസിന്റെ ഫ്രണ്ട് ചെയ്തിരിക്കുകയാണ്. വൈപ്പിൻ ലൈറ്റ് ഹൗസ് കാണാൻ വേണ്ടി കയറാൻ പോവാണ്. ഇവിടെ ഒരാൾക്ക് എൻട്രി ഫീ 20 രൂപയാണ്. നമ്മൾ വണ്ടി വെളി വെച്ചിട്ട് നമുക്ക് അകത്തോട്ട് കയറാം, കാഴ്ചകൾ കാണാം. 1 മണിക്ക് ഇതിന്റെ ലഞ്ച് ടൈമാണ്. 12:10 ആയിരിക്കുകയാണ്. നമുക്ക് ടിക്കറ്റ് എടുത്ത് അകത്തോട്ട് കയറാം. ഇവിടുത്തെ സന്ദർശക സമയം എന്ന് പറഞ്ഞാൽ രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും ഉച്ചതിരിഞ്ഞ് 2 മുതൽ വൈകുന്നേരം 6 മണി വരെയാണ്. ടിക്കറ്റ് ചാർജ് ഒരാൾക്ക് 20 രൂപ മാത്രമേ ഉള്ളൂ. ഫോട്ടോഗ്രാഫിക്ക് 10. എന്തായാലും പരിചയമുള്ളത് കൊണ്ടാണോ എന്നറിയത്തില്ല, ബോർഡിൽ എഴുതാത്ത ഒരു ഐറ്റം ക്യാമറ എന്ന പേരിൽ 50 രൂപ ഈടാക്കിയിട്ടുണ്ട് ഞങ്ങളോട്. ഞങ്ങളോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്നാൽ അതൊന്നും ശ്രദ്ധിക്കാതെ കാഴ്ചകൾ കാണാനുള്ള തിരക്കിൽ മുന്നോട്ട് പോവുകയാണ്. താഴെ നിന്ന് ആകെ ഒന്ന് അളന്നപ്പോൾ വലിയ പൊക്കമില്ലാത്തതാണെന്ന് തോന്നി. ചെരുപ്പൂരിയിട്ട് ബാഗ് അത് സൂക്ഷിക്കുന്നിടത്ത് വെച്ചിട്ട് ലിഫ്റ്റിലേക്ക് കയറാമെന്ന് വെച്ചപ്പോൾ ലിഫ്റ്റ് കേടാണെന്ന്. വീണ്ടും വീണ്ടും ചതിക്കപ്പെടാനായി ചന്തുവിന്റെ ജീവിതം പിന്നെയും ബാക്കി. അധികം പൊക്കമില്ല എന്ന ധാരണയിൽ ഓടിക്കയറി തുടങ്ങിയ ഞങ്ങൾ കയറിയിട്ടും കയറിയിട്ടും എങ്ങും എത്താത്തതിൽ പരാതിപ്പെട്ടു. ഒടുവിൽ അങ്ങ് എത്തിപ്പെട്ടു. അപ്പോഴേക്ക് ഞങ്ങളുടെ പരിപ്പിളകി. നട്ടും ബോൾട്ടും ഒന്ന് മുറുക്കി വൈപ്പിൻ വിളക്കുമാടത്തിന്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകൾ കാണുകയാണ് സുഹൃത്തുക്കളെ. വൈപ്പിൻ ജെട്ടിയിൽ നിന്ന് 5 കിലോമീറ്റർ ദൂരെ പുതുവൈപ്പ് എന്ന സ്ഥലത്താണ് ഈ വൈപ്പിൻ വിളക്കുമാടം. 1979 നവംബർ 15 ഈ വൈപ്പിനിലുള്ള വിളക്കുമാടം പ്രവർത്തന സജ്ജമായതെങ്കിലും കൊച്ചിൻ വിളക്കുമാടത്തിന് വളരെ നീണ്ട ചരിത്രമുണ്ട്. 1839 ഫോർട്ട് കൊച്ചിയിൽ നിലവിലുണ്ടായിരുന്ന വിളക്കുമാടമാണ് പിന്നീട് വൈപ്പിനിലേക്ക് മാറ്റി സ്ഥാപിച്ചത്. 46 മീറ്റർ ഉയരമുള്ള വൃത്താകൃതിയിലുള്ളതും 2 പാളികളുള്ളതുമായ സിമെന്റ് സ്തംഭമാണ് ഈ വിളക്കുമാടത്തിനുള്ളത്. എന്നാൽ ഇപ്പോഴത്തെ വിളക്കുമാടത്തിന് ഒരു വെറൈറ്റി രൂപമാണ്. സാധാരണ ഒരു വൃത്താകൃതിയല്ല, ചെറിയ മാറ്റമുള്ള മനോഹരമായ രൂപമാണ്. രൂപം കൊണ്ടും ഇതിൽ നിന്നുള്ള കാഴ്ച കൊണ്ടും ഈ ലൈറ്റ് ഹൗസ് വളരെ വ്യത്യസ്തമാണ്. മെറ്റൽ ഹാലൈഡ് ബൾബും ഡയറക്ട് ഡ്രൈവ് സിസ്റ്റവും ഉപയോഗിച്ചിരിക്കുന്ന ഈ ലൈറ്റ് ഹൗസിൽ നിന്നും പുറപ്പെടുന്ന വെളിച്ചം 28 നോട്ടിക്കൽ മൈൽ ദൂരം വരെ കാണാമെന്നാണ് ഇതിന്റെ കണക്കുകൾ പറയുന്നത്. സുഹൃത്തുക്കളെ, നമ്മളിപ്പം ലൈറ്റ് ഹൗസിന്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകൾ കണ്ടോണ്ടിരിക്കുകയായിരുന്നു. ഭയങ്കര റിസോർട്ട് കാണാൻ. ശരിക്കും പറഞ്ഞാൽ ടിക്കറ്റ് ഒരാൾ 20 രൂപയേ ഉള്ളൂ. ക്യാമറയ്ക്ക് ഫീസ് 50 രൂപയാണ്. ഇതിന്റെ മണ്ടയ്ക്കുള്ള കാഴ്ച അതിമനോഹരമാണ്. അടുത്തതായി ബീച്ചും പിന്നെ അടുത്തുള്ള ഇൻഡസ്ട്രികള് പിന്നെ പെട്രോളിയം കമ്പനികളുടെ ഒക്കെ വ്യൂ ഉണ്ട്. പിന്നെ അതുപോലെ പെട്രോളിയം കമ്പനി ആകെ സ്ഥലത്താണെങ്കിൽ ഇന്ത്യൻ ഓയിലും പിന്നെ ഭാരത് ഗ്യാസും പിന്നെ കുറെ സാധനത്തിന്റെ ഉണ്ട്. ഇവിടെ ഭയങ്കര ഒരു വ്യൂ ആണ്. അങ്ങേ സൈഡിലാണെങ്കിൽ കൊച്ചി ഷിപ്പിയാർഡ് ഒക്കെ ഉടനെ കാണാൻ പറ്റും. അതുപോലെ മറ്റേ എന്തുവാ കൊച്ചി കായൽ, കൊച്ചി കായൽ ഭയങ്കര വ്യൂ ആണ്. ഒരു അടിപൊളി സീനാണ് ഫുള്ള്. അതുപോലെ മാൻഗ്രൂവ് ഫോറസ്റ്റുകൾ കൊച്ചി ബാക്ക് വാട്ടേഴ്സിലോട്ടെ മാൻഗ്രൂവ് ഫോറസ്റ്റുകൾ കാണാം. അതുപോലെ കീഴിൽ തന്നെ മാൻഗ്രൂവ് ഫോറസ്റ്റ് ചെറിയൊരു വ്യൂ ഏർപ്പെടുത്താണ്. അപ്പോ ഇവിടേക്ക് വരുന്നവരുടെ ശ്രദ്ധയ്ക്ക് പറയുകയാണെങ്കിൽ കൊച്ചിയിലെ വൈപ്പിൻ ദ്വീപിലാണ് ഈ വിളക്കുമാടം ഉള്ളത്. എറണാകുളം ബോട്ട് ജെട്ടിയിൽ നിന്ന് വൈപ്പിനിലേക്ക് സ്ഥിരം ബോട്ട് സർവീസ് ഉണ്ട്. ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വൈപ്പിനിലേക്ക് ജങ്കാർ വഴി വാഹനത്തിലെത്താൻ സാധിക്കും. ഹൈക്കോർട്ടിനടുത്ത് നിന്ന് ഗോശ്രീപാലം വഴിയും വടക്കൻ പറവൂരിൽ നിന്നും ഇങ്ങോട്ട് റോഡ് മാർഗം എത്തുകയും ചെയ്യാം. ഞങ്ങൾ ആ ഗോശ്രീപാലം വഴിയാണ് വന്നത്. പ്രായമായവരെ കുട്ടി ഈ സ്ഥലത്തേക്ക് വരുമ്പോൾ ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തിയിട്ട് വരുന്നതായിരിക്കും നല്ലത്. അങ്ങനെ എന്തായാലും ഒരു അരമണിക്കൂർ നന്നായി ആസ്വദിച്ച് സ്ഥലം വിടാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ് ഈ വൈപ്പിൻ ലൈറ്റ് ഹൗസിലെ കാഴ്ചകൾ. ഞങ്ങളുടെ മനോഹരമായ ഈ ലൈറ്റ് ഹൗസിന്റെ കാഴ്ചകൾ കണ്ടിട്ട് ഇവിടുന്ന് ഇറങ്ങിയാണ്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്ത മനോഹരമായ വീഡിയോയിൽ കൊച്ചിയുടെ മറ്റ് അനേകം കാഴ്ചകളുമായി ഞങ്ങൾ എത്തുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ ഗുഡ് ബൈ.